السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. കഴിഞ്ഞ ക്ലാസ്സുകളിലായി മംഗൂസായ ഇസ്മിനെക്കുറിച്ചും മക്സൂറായ ഇസ്മിനെക്കുറിച്ചും അവകളുടെ ഇഅ്റാബുകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. എന്നാൽ അതിനോടനുബന്ധമായൊരു വിഷയമാണ് ഫസ്ലുൻ. ഇതൊരു ഫസ്ലാണ്. വ കുല്ലുസ്മിൻ, എല്ലാ ഇസ്മുകളുമാകുന്നത്, ആഹ്റുഹു, അതിൻ്റെ അവസാനമാകുന്നത് ഹംസത്തുൻ, ഹംസയാണ്. ഔ വാവുൻ, അല്ലെങ്കിൽ വാവാണ്. ഔ യാഉൻ, അല്ലെങ്കിൽ യാ ആണ്. അവസാനത്തിൽ ഹംസോ വാവോ യാഒ ആണ്. ഖബ്ലഹ, അവകളുടെ മുൻപ് സ്ഥിരമായിരിക്കുന്നു. സവാക്കിനു, സുക്കൂനുകളാകുന്നത്. അവസാനത്തിൽ ഹംസാണ്, അല്ലെങ്കിൽ അവസാനത്തിൽ വാവാണ്, അല്ലെങ്കിൽ അവസാനത്തിൽ യാ ആണ്. അവസാനത്തെ അക്ഷരം ഈ മൂന്ന് അക്ഷരങ്ങളാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനുമാണ്. എന്നാൽ ഫഇന്നഹു, അപ്പോൾ നിശ്ചയമായും ഇത്, യഹത്തമിലുൽ ഹറക്കാത്തി, യഹത്തമിലു, അത് വഹിക്കും, ചുമക്കും. അൽ ഹറക്കാത്തി കുല്ലഹ, എല്ലാ ഹറക്കത്തുകളെയും. അൽ ഹറക്കാത്തി എന്ന് വായിച്ചത് യഹത്തമിലുവിൻ്റെ മഫ്ഊലാണ്. പക്ഷെ ഹറക്കാത്തി എന്ന് വായിച്ചത് കസ്രത്ത് കൊണ്ടാണ് അവിടെയുള്ള നസ്ബ്, കാരണം ജമ്മു മുഅന്നസ് സാലിമാണ്. കുല്ലഹ, മുഴുവനും, അത് തഅക്കീദാണ്. ഫഇന്നഹു, അപ്പോൾ നിശ്ചയമായും അത്, യഹത്തമിലുൽ ഹറക്കാത്തി കുല്ലഹ, മുഴുവൻ ഹറക്കത്തുകളെയും അത് ചുമക്കും. റഫ് ലമ്മത്ത് കൊണ്ട് തന്നെയായിരിക്കും, അതുപോലെ ജറ് കസ്റത്ത് കൊണ്ട് തന്നെയായിരിക്കും, നസ്ബ് ഫത്ഹത്ത് കൊണ്ട് തന്നെയായിരിക്കും. വ യജിരി, അത് നടക്കും, അത് സംഭവിക്കും. അതായത് അവസാനത്തിൽ അലി, ഹംസ്, വാവ്, യാ, മാഖബിൽ സുക്കൂനുമായ ഇസ്മ്. മജ്ര സ്വഹീഹി, സ്വഹീഹിൻ്റെ സ്ഥാനത്ത് നടക്കും. സ്വഹീഹായ ഇസ്മ് എങ്ങനെയാണോ നടക്കുന്നത് ആ രൂപത്തിൽ, അതാ സ്വഹീഹായ ഇസ്മ് എങ്ങനെയാണുള്ളത്, ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യും, ലാഹിറായ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യും, ലാഹിറായ കസറത്ത് കൊണ്ട് ജറ് ചെയ്യും. ആ രൂപത്തിലാണ് ഇവകൾ നടക്കുക. നമ്മൾ അവസാനം വാവ്, അവസാനം യാ, അവസാനം യാ മാഖബിൽ മക്സൂറുമായ ഇസ്മിൻ്റെ ഇഅ്റാബുകൾ പറഞ്ഞല്ലോ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷേ അവിടെയൊന്നും റഫും ജറും, റഫ് ലാഹിറായ ലമ്മത്തുകൊണ്ടും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ജറ് ലാഹിറായ കസറത്ത് കൊണ്ടും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് അവസാനത്തെ അക്ഷരം മാത്രമല്ല നോക്കേണ്ടത്, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനുമാകണം. എന്നാലാണ് ഈ നിയമം, എല്ലാ ഹർക്കത്തുകളും അത് വഹിക്കും. അതായത് സ്വഹീഹായ ഇസ്മിനെ പോലെ തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ വേറൊരു സംശയമുള്ളത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അലിഫ്, വാവ്, യാ എന്ന ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ചാണല്ലോ, ഹർഫുകളെക്കുറിച്ചാണല്ലോ. ഇവിടെ പറയുന്നത് അവസാനത്തെ അക്ഷരം ഹംസും, അല്ലെങ്കിൽ വാവും, അല്ലെങ്കിൽ യാവും എന്നാണ്. എന്തിനാ അപ്പോൾ ഈ ഹംസിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊരു സംശയം മിക്ക ആളുകൾക്കുണ്ടാവും. ഹംസിനെ കുറിച്ചിവിടെ ചർച്ച ചെയ്യാനുള്ളൊരു കാരണം, ഈ ഹംസിൻ്റെ മാഖബിൽ സുക്കൂനാണെങ്കിൽ ഈ ഹംസിനെ ഇല്ലത്തിൻ്റെ അക്ഷരത്തിൽ പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ. ഈ ഹംസ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ് എന്ന് ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. എപ്പോൾ ഹംസയുടെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു അഭിപ്രായം അത് ഇവിടെ പ്രബലമല്ല. ഇവിടെ അങ്ങനെ വേണം, ഹംസ അവസാനം വരികയാണ്, അതിനു മുമ്പ് സുക്കൂനാണുള്ളത്, സ്വഹീഹ് പോലെ തന്നെയാണ്, അത് സ്വഹീഹായ ഇസ്മിനെ പോലെ തന്നെയാണ് എന്നാണ് നമ്മളിവിടെ പറയണത്. അതുകൊണ്ടാണ് ഹംസിനെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത് സ്വഹീഹിൻ്റെ സ്ഥാനത്ത് നടക്കും എന്ന് പറഞ്ഞത് അത് അങ്ങനെയല്ല, സ്വഹീഹ് തന്നെയാണ്. നഹവീങ്ങളുടെ അടുക്കലത് സ്വഹീഹായ ഇസ്മ തന്നെയാണ്, സ്വഹീഹായ ഇസ്മിന് ഇപ്പോൾ. കാരണം മുഴത്തല്ലി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ, അവസാനത്തിൽ യാ ഉം മാഖബലി മക്സൂറുമായി വരണം, അപ്പോഴാണ് അത് ശരിക്ക് ആ മുഴത്തല്ലായ ഇസ്മിൻ്റെ ഇഅ്റാബ് ചെയ്യുക. ഇത് ശരിക്ക് സ്വഹീഹായ ഇസ്മിൻ്റെ ഇഅ്റാബ് തന്നെയാണ്, അത് നഹവീങ്ങളുടെ അടുക്കൽ. എന്നാൽ സ്വറഫിൻ്റെ ആളുകളുടെ അടുക്കൽ അത് ഷബീഹും ബിസ്വഹീഹാണ്. അതായത് സ്വഹീഹല്ല, സ്വഹീഹിനോട് സാദൃശ്യമുള്ളത്. നഹവീങ്ങളുടെ അടുക്കൽ ഇത് സ്വഹീഹ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഉദാഹരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. നഹവു ഹാദാ റിദ്ഉൻ,
നെഹവു എന്നത് കളയപ്പെട്ട മിസാലുഹു എന്ന മുബ്തദഇൻ്റെ ഖബറാണ്. ആ നെഹവുവിൻ്റെ മുലാഫിലേഹിയാണ് ഹാദാ റിദുഉൻ എന്നത്. ഹാദാ ഇതാകുന്നത് റിദുഉൻ, സഹായിയാണ്. മുഈൻ എന്നാണ് റിദുഉ എന്ന് പറഞ്ഞാൽ സഹായി, ഇത് സഹായിയാണ്. അപ്പോൾ റിദുഉൻ എന്ന് നമ്മൾ പറഞ്ഞു. ഹാദാ എന്നത് മുബ്തദയാണ്, റിദുഉൻ എന്നത് ഖബറാണ്. ആ മുബ്തദഇൻ്റെ ഖബറിന് ഇറാബ് റഫ് ആണ്. ഇവിടെ ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തു. റഫ് ചെയ്ത് ആമിലി ബിദ്ദാകും. എന്തേ കാരണം? ഹംസിൽ ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ മാക്കബിൽ സുക്കൂനാണ്, ദാലിന് സുക്കൂനാണ്. രിദ് എന്ന്, രിദ് എന്നാൽ മുഈൻ, സഹായി എന്നാണ് അർത്ഥം. അതിൻ്റെ ജം അർദാ എന്നാണ്. ഇനി വ റഅയ്തു രിദ് അൻ, റഅയ്തു ഞാൻ കണ്ടു, രിദ് അൻ ഒരു സഹായിയെ കണ്ടു. അവിടെ റഅയ്തു എന്നത് ഫിഅലും ഫാഇലുമാണ്. റിദ് അൻ എന്നത് അതിൻ്റെ മഫ്ഊലാണ്. മഫ്ഊൽ നിറാബ് നസ്ബാണ്. ഇവിടെ ലാഹിറായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു, കാരണം അതിൻ്റെ മാക്കബിൽ സുക്കൂനാണ്. അതുപോലെ വ മറർത്തു ബിരിദ് ഇൻ, മറർത്തു ഞാൻ നടന്നു, ബിരിദ് ഇൻ ഒരു സഹായിയുടെ അരികിലൂടെ, ഒരു സഹായിയുടെ അരികിലൂടെ ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ ബി അറഫ് ജാറ്, രിദ് ഇൻ എന്നത് മജ്റൂർ. ലാഹിറായ കസറത്ത് കൊണ്ട് ജറു, ജറു ചെയ്ത് ആമിൽ ബാ ജാറു മജ്റൂർ തഅല്ലുഖ് മറർത്തു. അപ്പോൾ അവിടെ റഫും ചെയ്തു, നസ്ബും ചെയ്തു, ജറും ചെയ്തു. അപ്പോൾ സ്വഹീഹായ ഇസ്മിൻ്റെ അതേപോലെ തന്നെയാണെന്ന് പറഞ്ഞതിൻ്റെ അതാണ് സ്വഹീഹായ ഇസ്മിൽ ഇങ്ങനെയാണല്ലോ ഇറാബ് ഉണ്ടാവുക. ഇനി നമുക്ക് അവസാനം യാഉം മാഖബിലി സുക്കൂനുമായ ഇസ്മിൻ്റെയാണ് പരിശോധിക്കുന്നത്. വഹാദാ ലബിയുൻ, വഹാദാ ഇതാകുന്നത് ലബിയുൻ, മാനാണ്. ലബിയി എന്ന് പറയുമ്പോൾ ബാഇൻ സുക്കൂനാണ്, അതിൻ്റെ ശേഷമാണ് യാ ഉള്ളത്. അവിടെ ഹാദ എന്ന മുബ്തദഇൻ്റെ ഖബറായിട്ടാണ് ലബിയി എന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ യാഇൽ ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത ആമിൽ ഇബ്തിദാഹ്. ഇപ്പോൾ റഫ് ലാഹിറായി, ലാഹിറായ ലമ്മത്ത് കൊണ്ട് തന്നെ റഫ് ചെയ്തു. വ റഅയ്തു ലബിയൻ, റഅയ്തു ഞാൻ കണ്ടു, ലബിയൻ ഒരു മാനിനെ കണ്ടു എന്ന് പറയുന്നവിടെ നമ്മൾ സാധാരണ യാ അവസാനം യാവും മാഖബിലി മക്സൂറുമായ മുഅത്തലായ ഇസ്മാണെങ്കിലും അതിലും നസ്ബ് ലാഹിറാകുമായിരുന്നു. ഇവിടെ നസ്ബ് ലാഹിറാവുന്നുണ്ട്. ലാഹിറായ റഅയ്തു എന്ന ഫിഅലിൻ്റെ മഫ്ഊലാണ് ലബിയൻ എന്നത്. ലാഹിറായ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, നസ്ബ് ചെയ്ത ആമിൽ റഅയ്തു എന്ന ഫിഅല്. വ മറർത്തു ബി ലബിയൻ, ഒരു ലബിയൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. അവിടെ ജറ് ചെയ്തു ലാഹിറായ കസറത്ത് കൊണ്ട്. കാരണമെന്താണ്? ആ യാഇൻ്റെ മാഖബിൽ സുക്കൂനായിരുന്നു. ലബിയിൻ ബി ലബിയിൻ, യാ ബി അർഫ് ജാറ്, ലബിയിൻ മജറൂർ, ലാഹിറായ കസറത്ത് കൊണ്ട് ജറ്, ജറ് ചെയ്ത ആമിൽ ബാ, ജാറ് മജറൂർ തഅല്ലുഖ് മറർത്തു എന്നതിനോട്. ഇനി വാവാണ് അവസാനം വരുന്നത്, മാഖബിൽ സുക്കൂനാണ്, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. വഹാദ ഇത് ദൽവുൻ, ബക്കറ്റാണ്. ദൽവു എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം, ബക്കറ്റ്. അപ്പം ദൽവ് എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂനും അതിൻ്റെ ശേഷമാണ് വാവുള്ളത്. അതായത് അവസാനത്തെ അക്ഷരം വാവാണ്, അതിൻ്റെ മാക്കബിൽ സാക്കിനാണ്. അതുകൊണ്ട് ദൽവുൻ എന്ന് ഹാദ ഇതാകുന്നത് ദൽവുൻ എന്ന് പറയുമ്പോൾ ഖബറാണ്. ആ ഖബറിന് റഫ് ചെയ്തു. എങ്ങനെ? ലാഹിറായ ലമ്മത്ത് കൊണ്ട് തന്നെ റഫ് ചെയ്തു. അതിൻ്റെ കാരണം അതിൻ്റെ മാക്കബിൽ സാക്കിനാണ് എന്നതാണ്. വ റഅയ്തു ദൽവൻ, ദൽവിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ റഅയ്തു എന്ന ഫിഅലിൻ്റെ മഫ്ഊലാണ് ദൽവൻ എന്നത്. ലാഹിറായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു, നസ്ബ് ചെയ്ത ആമിൽ റഅയ്തു എന്ന ഫിഅല്. വ മറർത്തു ബി ദൽവിൻ, ഒരു ദൽവിൻ്റെ അരികിലൂടെ, ബക്കറ്റിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ ബി ദൽവിൻ, അവിടെ ബി അർഫ് ജാറ്, ദൽവിൻ മജറൂർ. ആ ജറും ലാഹിറായ കസറത്ത് കൊണ്ട് തന്നെ ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ മാഖബിൽ സാക്കിനാണ് എന്നതാണ്. ലി അന്നൽ ഹംസത്ത് ഫി രിദ്, കാരണം നിശ്ചയമായും രിദ് എന്നതിലുള്ള ഹംസ. വൽ വാവ ഫി ദൽവി, ദൽവ് എന്നതിലുള്ള വാവും. വൽ യാ ഫി ലബിയി, ലബിയി എന്നതിലുള്ള യാവും. അവിടെയൊക്കെ
അലി അന്നൽ ഹംസത്ത എന്നതിക്കാണ് വൽ വാവ വൽ യാ ആ എന്ന തത്വഫ്, അതുകൊണ്ടാണ് അത് നസ്ബ് ചെയ്ത് വായിക്കുന്നത്. കബിലഹുന്ന ഇവകളുടെ മുമ്പ് സ്ഥിരമായിരിക്കുന്നു സവാക്കിനു സുക്കൂനുകളാകുന്നത്. ഇവകളുടെയൊക്കെ മുമ്പ് സുക്കൂനുണ്ട്, സുക്കൂന് സ്ഥിരമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവകളൊക്കെ ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യുന്നു, ലാഹിറായ ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യുന്നു, ലാഹിറായ കസറത്ത് കൊണ്ട് ജറും ചെയ്യുന്നത്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫിൽ ഹംസത്തി, ഹംസയുടെ ഉദാഹരണത്തിലായിട്ട് അല്ല പറഞ്ഞത് എന്താണ്? സുമ്മസ്തവ ഇലസ്സമായി ഫസവ്വാഹുന്ന. സുമ്മസ്തവ ഇലസ്സമ, ഭൂമി അല്ല പടച്ചു, പിന്നെ സുമ്മസ്തവ ഇലസ്സമായി, പിന്നെ അല്ല ആകാശത്തിനെയാണ് ഉദ്ദേശിച്ചത്. ഫസവ്വാഹുന്ന, അവകളെയൊക്കെ ആ ആകാശങ്ങളെയൊക്കെ അല്ലാഹു സമമാക്കി, പൂർത്തിയാക്കി പണി, അതിൻ്റെ അതിൻ്റെ സൃഷ്ടിപ്പൊക്കെ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ, സുമ്മസ്തവ ഇല സമാഇ പറയുമ്പോൾ ഇല എന്നത് ജാറാണ്, ആ സമാഇ എന്നത് മജറൂറാണ്. ആ ഹംസിൽ ലാഹിറായ കസറത്ത് കൊണ്ട് ജറു ചെയ്തു. എന്താ അതിൻ്റെ കാരണം? അതിന് മുമ്പ് അലിഫാണ്, അതായത് അലിഫ് പറഞ്ഞ സാക്കിനാണല്ലോ, അപ്പോൾ ആ മുമ്പ് സുക്കൂനായി വന്നു. ഹംസയുടെ തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂനായി വന്നു, അതുകൊണ്ടാണ് അവിടെ ലാഹിറായ കസറത്ത് കൊണ്ട് ജറു ചെയ്തത്. വഫിൽ വാവിൽ, വാവി വാവിൽ അല്ലാഹു പറഞ്ഞത് ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്‌വി, ലഘുവ് കൊണ്ട് അല്ലാഹു നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. എവിടെ? ഫി ഐമാനിക്കും എന്നാണ് ബാക്കിയുള്ളത്. നിങ്ങൾ സത്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ നാവ് മുൻകടന്നു. സബുക്കുൽ ലിസാൻ, നിങ്ങൾ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ മനസ്സിലത് കരുതിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. നാവ് കൊണ്ടിങ്ങനെ ലഘവ് സംഭവിച്ചതാണെങ്കിൽ, പഴവ് സംഭവിച്ചതാണെങ്കിൽ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയില്ല. എന്തായാലും ബില്ലഗ്‌വി, ആ ബില്ലഗ്‌വി എന്നവിടുത്തെ ജാ ബി ഹർഫ് ജാറ്, ആ ലഘ്‌വി എന്നത് മജ്റൂർ, അതാണ് നമ്മുടെ വിഷയം. അവിടെ അവസാനത്തെ അക്ഷരം വാവായിട്ട് വന്നു, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം സാക്കിനുമാണ്, അതുകൊണ്ട് തന്നെ വാവിൽ കസ്റത്ത് കൊണ്ട് ജറു ചെയ്തു ബില്ലഗ്‌വി എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനത്തിൽ വാവ് വന്നു, അതിൻ്റെ മാഖബിൽ സാക്കിനായി വന്നപ്പോൾ സഹീഹ് പോലെ അവിടെ ഈറാബ് ചെയ്തു, ജറാണ് ഇവിടുത്തെ ഈറാബ്. വഫിൽ യാഇ, യാഇൽ അല്ലാഹു പറഞ്ഞ ഉദാഹരണം എന്താണ്? ഫമസ്തൈസറ മിനൽ ഹദിയി, ഫമസ്തൈസറ മിനൽ ഹദിയി, മിനൽ ഹദിയി എന്ന് പറയുന്നവിടെ മിൻ ഹർഫ് ജാറാണ്, ഹദിയി എന്നത് മജറൂറാണ്. ലാഹിറായ കസറത്ത് കൊണ്ട് അവിടെ ജറു ചെയ്യാൻ കാരണം അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സാക്കിനാണ് എന്നതാണ്. മിനൽ ഹദിയി, ദാലിന് സുക്കൂനായത് കൊണ്ടാണ് യാഇൽ ലാഹിറായ കസറത്ത് കൊണ്ട് ജറു ചെയ്തത്. അപ്പോൾ ഹംസിൻ്റെയും അതുപോലെ വാവിൻ്റെയും യാവിൻ്റെയും ഉദാഹരണം പറഞ്ഞല്ലോ. ബി ജെറി കുല്ലിഹിന്ന, ഇവ മുഴുവനത്തിലും ജെറു ചെയ്യൽ കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.